അങ്ങനെ ആ കാലുകൊണ്ട് തയ്ച്ച് തയ്ച്ച് പിന്നെ ഞാൻ അവിടെ ഒരു അടിപൊളി തുന്നക്കാരി തന്നെയായി എന്ന് പറയും. പോളിയോ വന്നിട്ട് പിന്നെ പറ്റുന്ന മാതിരിയൊക്കെ അച്ഛനും അമ്മയും കൊണ്ട് നടന്ന് നോക്കിയിട്ടുണ്ട്. അപ്പം മിഷൻ അടിക്കാൻ എനിക്ക് പറ്റില്ല എന്നായിരുന്നു ഞാനും വിചാരിച്ച അവരും വിചാരിച്ച. അപ്പം അമ്മ അതൊന്ന് ഇട്ട് നോക്കി. അപ്പം അമ്മയ്ക്ക് നല്ല പാകം ആ ബ്ലൗസ്. അപ്പം അമ്മ പറഞ്ഞു, എൻ്റെ മോളെ ഇനി എനിക്ക് പേടിയില്ല, എൻ്റെ മോളെ ഇങ്ങനെ ഇങ്ങനെ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഉടുപ്പും ചുരിദാറും എന്ത് വേണമെങ്കിലും ഞാൻ തയ്ക്കും. 12 മണിവരെയൊക്കെ പണിയെടുക്കും. കല്യാണം കഴിഞ്ഞു 40 കൊല്ലം സുഖമായിട്ട് ജീവിച്ചു. മലപ്പുറം വെച്ചിട്ടാണ് കല്യാണം കഴിഞ്ഞത് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന്. കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും വെറുതെ ഇരിക്കരുത്. എന്തെങ്കിലും ഒരു തൊഴിൽ എല്ലാവരൊക്കെ ചെയ്യണം, അല്ലാണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പരിമിതികളോട് പടപൊരുതി ജീവിതം എന്ന ലക്ഷ്യത്തിലേക്കായി മുന്നേറുന്ന അനേകം ജീവിതങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. തളർച്ച ബാധിച്ചത് കാലിനാണെങ്കിലും തളരാത്ത മനസ്സുമായി വസ്ത്രങ്ങൾ തുന്നിച്ചേർക്കുകയാണ് ദേവയാനി എന്ന അമ്മ. നാലു വയസ്സിൽ നഷ്ടപ്പെട്ടതാണ് ഈ അമ്മയ്ക്ക് തൻ്റെ കാലുകളുടെ ശക്തി. തൻ്റെ താല്പര്യം എന്താണെന്ന് 12 വയസ്സിൽ തിരിച്ചറിഞ്ഞതോടെ അത് ജീവിതമാർഗമാക്കിക്കൊണ്ടായി പിന്നീടുള്ള ജീവിതം. പോളിയോ വന്നിട്ട് പിന്നെ അന്നപ്പം പറ്റുന്ന മാതിരിയൊക്കെ അച്ഛനും അമ്മയും കുറേ കൊണ്ട് നടന്ന് നോക്കിയിട്ടുണ്ട്. ശരിയായില്ല. അങ്ങനെ പിന്നെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ 8 വയസ്സക്കാലത്തൊക്കെ ആകുമ്പോഴത്തേനും ഞാൻ നല്ല എല്ലാത്തിനും മിടുക്കിയായിരുന്നു. കാരണം എല്ലാ കാര്യവും ഈ പൂത്തൊന്നും മറ്റേ എന്താ വെച്ചാൽ സാരി ലേസ് തൊന്നും അങ്ങനെ ഓരോരോ കാര്യവും ചെയ്യായിരുന്നു. അങ്ങനെ എനിക്ക് കല ഇതായിട്ടുള്ള പല എന്തൊക്കെയാ കണ്ടത് മുഴുവൻ ചെയ്യും. അങ്ങനത്തെ ഒരു ടൈപ്പ്. പിന്നെ പഠിക്കാനാണ് ടീച്ചർ വൈകുന്നേരം കുട്ടികളെ സ്കൂൾ വിട്ടതിന് ശേഷം വീട്ടിൽ വരിക ചെയ്യുക. അതിന് സ്കൂൾ ചേർത്തെന്നാൽ അച്ഛന് താല്പര്യമില്ല, കുട്ടികളൊക്കെ കളിയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനെ സമ്മതിച്ചത് ചേർത്തതായിരുന്നു. എന്നിട്ട് പിന്നെ വീട്ടിൽ അച്ഛൻ അങ്ങനെ പിന്നെ ഇരുന്ന് പിന്നെ അപ്പോൾ അമ്മ ഒരു ദിവസം അപ്പോൾ അമ്മയ്ക്കൊക്കെ പാവാട അണ്ടർസ്കേർട്ട് ഒക്കെ ഞാൻ തന്നെ തുന്നിക്കൊടുക്കുക, കൈകൊണ്ട് തുന്നിക്കൊടുക്കും. ഉടുപ്പുകൾ കുട്ടിയൊരു അച്ഛനൊരു ഡോളി വാങ്ങി തന്നതിന് വലിയ അപ്പം ആ ഡോളിക്ക് ഉടുപ്പ് തുന്നും. അങ്ങനെ ഓരോന്നൊക്കെ തുന്നുമ്പോൾ അമ്മയൊക്കെ പറയും, നോക്ക് അങ്ങനെയൊക്കെ തുന്നാൻ പറ്റുമെങ്കിലും നോക്ക്. ഇപ്പം മിഷീൻ അടിക്കാൻ എനിക്ക് പറ്റില്ല എന്നായിരുന്നു അവരെ ഞാനും വിചാരിച്ചു അവരും വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു ദിവസം അമ്മ പോകുമ്പോൾ ഒരു ബ്ലൗസ് എടുത്തിട്ട് അടുക്കളയിൽ തുടയ്ക്കാൻ വേണ്ടി തന്നതായിരുന്നു. അപ്പോൾ ഞാൻ ആ ബ്ലൗസ് മുഴുവനും അഴിച്ചു. അപ്പോൾ അമ്മ ഒരു അണ്ടർസ്കേർട്ട് തുന്നാനൊരു മുണ്ട് തന്നിരുന്നു. ആ മുണ്ട് കൊണ്ട് ഞാൻ ബ്ലേഡ് കൊണ്ട് വെട്ടിയിട്ട് ആ ബ്ലൗസ് ഇങ്ങനെ കഴിച്ചിട്ട് ബ്ലേഡ് കൊണ്ട് വെട്ടിയിട്ട് ഞാനൊരു ബ്ലൗസ് കൈ കൊണ്ട് തുന്നി അമ്മ വരുമ്പോഴത്തേന് കുടുക്ക് വരെ വെച്ച്. എനിക്ക് വേറെ വിശേഷാൽ പണിയൊന്നും ഇല്ലല്ലോ വീട്ടിൽ. അപ്പോൾ അങ്ങനെ ചെയ്തു. അപ്പോൾ അമ്മ വന്ന് ചായയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അമ്മയ്ക്ക് ഇതിരുത്തി കാട്ടി കൊടുത്ത്. അപ്പോൾ അമ്മ അതൊന്ന് ഇട്ട് നോക്കി. അപ്പോൾ അമ്മയ്ക്ക് നല്ല പാകം ആ ബ്ലൗസ്. അപ്പോൾ അമ്മ പറഞ്ഞു, എൻ്റെ മോളെ ഇനി എനിക്ക് പേടിയില്ല, എൻ്റെ മോളെ ഇങ്ങനെ ഇങ്ങനെ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു, എന്താ ചെയ്യുക എന്താ ചെയ്യുക. ആങ്ങളമാരൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ. അപ്പോൾ അങ്ങനെ വലിയ വിഷമത്തിലായിരുന്നു. അപ്പം അങ്ങനെ അതായി. ഇങ്ങനെ ഒരു 12 പിന്നെ ഞാനിങ്ങനെ അടുത്ത വീട്ടിലെ കുട്ടിയൊക്കെ കൊടുക്ക് തയ്ച്ചു കൊടുക്കാൻ തുടങ്ങി. വെറുതെ കൈകൊണ്ട് തുന്നി കൊടുക്കും. അപ്പോൾ അവരൊക്കെ പൈസ കൊണ്ട് തരും. അപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞാൽ ഒരു പേരെ അങ്ങനെ പറയരുത്, നീ പണിയെടുത്ത പൈസയാണ് അത് വാങ്ങണം എന്ന് പറയും. അങ്ങനെ 4 എണ്ണം 2 എണ്ണം അങ്ങനെയൊക്കെയാണ് അക്കാലത്ത് അങ്ങനെ വാങ്ങും. പിന്നെ 12 വയസ്സായപ്പോൾ ഞാൻ അമ്മനോട് പറഞ്ഞു, ഒരു മെഷീൻ പഴയതെന്നെ കിട്ടിയാലും ഒന്ന് പ്രസ് ചെയ്ത് നോക്കായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളതൊക്കെ തുന്നുന്ന ഒരു ടെയ്ലർ ഒരു മെഷീൻ കൊണ്ടു തന്നു. ആ മെഷീൻ കൊണ്ടു തന്നിട്ട് ആ മെഷീൻ്റെ മേലെ ഞാൻ കാല് ആദ്യം വെച്ച് വെക്കുമ്പോൾ അനങ്ങുന്നില്ല. അപ്പോൾ ഞാൻ കാര്യമൊക്കെ ചെയ്തിട്ടാ. അപ്പോൾ ഓരോന്താക്കി അമ്മയൊക്കെ അപ്പുറത്തുനിന്ന് ചവിട്ടി തന്നിട്ട് ഞാനിങ്ങനെ അടിച്ച് പിന്നെ എനിക്ക് അപ്പം ഈ കയറ് അഴിച്ചിട്ടിട്ട് ചവിട്ടാൻ തുടങ്ങി. അപ്പം എനിക്ക് അതിൻ്റെ എയിം കിട്ടി.
അങ്ങനെ അപ്പം ടൈലർ വന്നിട്ട് പറഞ്ഞു തന്നെ കയറയച്ചിട്ടിട്ട് ചവിട്ടാൻ, കയറയച്ചിട്ട് ചവിട്ടിപ്പോൾ എനിക്ക് എയിമ് കിട്ടി. പിന്നെ അങ്ങനെ ഞാൻ അങ്ങനെ ആ കാലുകൊണ്ട് തയ്ച്ച് തയ്ച്ച് പിന്നെ ഞാൻ അവിടെ ഒരു അടിപൊളി തുന്നക്കാരി തന്നെയായി എന്ന് പറയും. കാരണം ആ ഭാഗത്തൊന്നും അന്ന് മെഷീനൊന്നും ആരും അടുത്തടുത്തൊന്നും പീഡിയൊന്നുമില്ല. അപ്പം എല്ലാവരും എൻ്റെ അടുത്ത് തന്നെ കൊണ്ടു തരും. 12 മണിവരെയൊക്കെ പണിയെടുക്കും, അത്രയും തിരക്കായി പണി. അങ്ങനെ ഞാൻ ഇതാ ഇന്ന് വരെ ഈ തുന്നലിനെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഞാൻ അടിപൊളി തന്നെയാണ്. ഒരു കുഴപ്പമില്ല, ആർക്കും തയ്ച്ചു കൊടുത്തിട്ട് തിരിച്ച് വന്നിട്ട് അങ്ങനെ പോരാ അങ്ങനെ പോരാന്ന് പറയേണ്ടി വന്നിട്ടില്ല. ഉടുപ്പും ചുരിദാറും എന്ത് വേണമെങ്കിലും ഞാൻ തയ്ച്ചു. അതൊക്കെയാണ് തൻ്റെ ജീവിതത്തിൽ കൂട്ടായി എത്തിയ ആളും ജീവനായി കണ്ട് കൂടെ നിന്നതിൻ്റെ സന്തോഷവും ആ അമ്മയിൽ ഇന്നുമുണ്ട്. കല്യാണം കഴിഞ്ഞ് 40 കൊല്ലം സുഖമായിട്ട് ജീവിച്ചു. ആരെയും അറിയിക്കാതെയായിരുന്നു ഞങ്ങളുടെ മാരേജ്. റീഷ് മാരേജ് ആയിരുന്നു അന്ന്. ദാമോദരൻ നിന്നെ മൊപ്പര പേര്. എൻ്റെ ഉദ്യോഗസ്ഥനുമാണ്, വയ്യാത്തപ്പം മോളും അല്ലേന്ന് വിചാരിച്ചിട്ട് അപ്പം മൊപ്പര എനിക്ക് നേരിട്ട് കാണണമെന്ന് പറഞ്ഞപ്പോൾ വീടിനോട് ചോദിച്ചു. ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പറയുന്നത് വെച്ചാൽ പറഞ്ഞു, ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് എനിക്ക് അവരെ വേണം. ഞാൻ കണ്ടപ്പോഴേ തീരുമാനിച്ചതാണ്, അവരായി പരിചയപ്പെട്ടപ്പോഴേ തീരുമാനിച്ചതാണ്. കല്യാണം മലപ്പുറം വെച്ചിട്ടാണ് കല്യാണം കഴിഞ്ഞത്. ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് അവർ ഏച്ചീൻ്റെ അടുത്ത് തന്നെയായിരുന്നു. ഏച്ചീൻ്റെ കൂടെ ഞാൻ വന്നു. ആ ഏച്ചീൻ്റെ മോൻ്റെ ഭാര്യയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇപ്പം ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. ഒരാൾ നഴ്സിങ്ങിന് പഠിക്കുന്നു, ഒരാൾ അച്ഛൻ മരിച്ച പണി കിട്ടിയതാണ് ബാങ്കിൽ കഴിഞ്ഞവേ. അവൾക്ക് പണി കിട്ടി, ഡിഗ്രി കഴിഞ്ഞപ്പോൾ പണിക്ക് കയറി. കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും വെറുതെ ഇരിക്കരുത്. എന്തെങ്കിലും ഒരു തൊഴിൽ, അതെന്നതാണെന്നൊന്നുമില്ല. ആരും വെറുതെ ഇരുന്നാൽ, വെറുതെ ഇരുന്നാൽ നമ്മൾ ക്ഷയിച്ചു പോവുള്ളൂ. കാരണം ഇരുന്നാൽ ഇരുന്നോടത്തിലായി പോകും. അതെനിക്ക് അനുഭവമാണ്. ഇപ്പോൾ ഒരു കൊല്ലം ഞാനിരുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ അതങ്ങനെ വീൽ ചെയറിലൊന്നും ഇങ്ങനെ കളിക്കൊന്നും വേണ്ട, ഞാൻ പാഞ്ഞു കയറുന്നതാണ്. പാഞ്ഞു കയറും, പിന്നെ കാറിലേക്കും എല്ലാം ഞാൻ തന്നെയാണ് കയറൽ. ഇപ്പോൾ കാറ് കയറാനും ഇല്ലാരെങ്കിലും എടുത്ത് വെച്ച് തരണം. പിന്നെ എല്ലാവരൊക്കെ ചെയ്യണം, അല്ലാണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. മീൻസ് പരിമിതികളോടും സാഹചര്യങ്ങളോടും പൊരുതി ജീവിതത്തിൽ മുന്നേറുന്ന ഈ അമ്മയ്ക്ക് തന്നെ പോലുള്ളവരോട് പറയാനായി ഒന്നു മാത്രം: വെറുതെ ഇരിക്കരുത്, തൻ്റെ താല്പര്യങ്ങളെ തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ മുന്നേറണം. സീഡ് ന്യൂസ്, കോഴിക്കോട്.